بسم الله അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്സഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയമുള്ളവരെ, ഇന്ന് നമ്മുടെ വീടുകളിൽ അത്യാവശ്യമായിട്ട് ഉപയോഗിക്കേണ്ട ഒരു മസലയുമായിട്ടാണ് റാജിവിഷൻ നിങ്ങളിലേക്ക് എത്തിയിട്ടുള്ളത്. വീടുകളിൽ എന്ന് പറയുമ്പോൾ ഞങ്ങളുടെയൊക്കെ നാട്ടിലൊരു ഒരു ഒരു പറച്ചിലുണ്ട്, പൂച്ചയെ കൊല്ലാൻ പാടില്ല. ഇത് ഞാനിവിടെ ചർച്ച ചെയ്യാനുള്ള കാരണം, ചില ജീവികളെ കൊണ്ട് വീടുകളിൽ നല്ല ഉപദ്രവം ഉണ്ടാവും. പ്രത്യേകിച്ച് സഹോദരിമാർക്കാണ് ഇതുകൊണ്ട് കൂടുതൽ ഉപകാരപ്രദമായത്. ശല്യമെന്ന് പറഞ്ഞാൽ ചില പൂച്ചകൾ വളരെ ശല്യം ചെയ്തുകൊണ്ടിരിക്കും. ഏതെങ്കിലുമൊക്കെ സ്ഥലത്തു കൂടെ വന്ന് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ നശിപ്പിക്കുക, അതുപോലെ അനധികൃതമായി നമ്മുടെ വീടുകൾ വൃത്തികേടാക്കുക, നജസാക്കുക, ഇങ്ങനെയൊക്കെയുള്ള ശല്യങ്ങളുണ്ടാവും. ആ പൂച്ചയെ കൊന്നാൽ കൈ വറക്കും. അത് എല്ലായിടത്തും ഉണ്ടോയെന്ന് അറിയില്ല, ഇത് കേൾക്കുന്ന എല്ലാ സ്ഥലത്തും ഉണ്ടോയെന്ന് അറിയില്ല. പഴമക്കാർക്ക് അങ്ങനെ പറച്ചിട്ടുണ്ട്. കാരണം പൂച്ച സാധുവാണ്, പൂച്ച വളരെ ലൈഫായൊരു ജീവിയാണ്, അതുകൊണ്ട് അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നുള്ള ഒരു ചർച്ചകളുണ്ട്. അത് നമ്മൾക്ക് മാത്രം, ചില ആൾക്കാരൊക്കെ പൂച്ചയെ തച്ചൊല്ലുന്ന ആൾക്കാരുണ്ട്. അത്രയും വലിയ ഉപദ്രവം പൂച്ചനെ കൊണ്ടുണ്ടാവും, അതുകൊണ്ട് പൂച്ചയെ കൊല്ലാറുണ്ട്. അപ്പോൾ ഇതിന് ആധികാരികമായിട്ട് ഇസ്ലാമികമായിട്ട് ഈ വിഷയം ഒന്ന് ചർച്ച ചെയ്യാനാണ് ഇന്ന് നമ്മളുടെ ഈ മസല ക്ലാസ് ഉപയോഗപ്പെടുത്തുന്നത്, പൂച്ചയുമായിട്ട് ബന്ധപ്പെട്ട വിഷയം. എന്താണ് നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ളതാണ്. മഹാനായ അസ്നൽ മത്താലിബ് നാലാം വാള്യം 173, സക്കരിയ അൻസാരി റഹിമഹുള്ളയുടെ കിതാബാണ് അസ്നൽ മത്താലിബ്. അതിൻ്റെ നാലാം വാള്യം 173-ാമത്തെ പേജിലെ ഇബാറത്താണ് ഞാൻ വായിക്കുന്നത്. അസ്നൽ മത്താലിബിൻ്റെ മുസന്നിഫ് നമ്മുടെ ഇബിനു ഹജർ ഹൈത്തമി റഹിമഹുള്ളയുടെയും ജൈനുദ്ദീൻ മഖ്ദൂം ഒന്നാമൻ, പൊന്നാനിയിൽ ഖബറുള്ള ജൈനുദ്ദീൻ മഖ്ദൂമിൻ്റെ ഉസ്താദാണ്. വളരെ വലിയ പണ്ഡിതനാണ്, ഷെയ്ഖുൽ ഇസ്ലാം എന്ന പേരിലൊക്കെ അറിയപ്പെടുന്ന മഹാപണ്ഡിതനാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അസ്നൽ മത്താലിബ് എന്ന കിതാബിൽ കാണാം, പൂച്ച എന്നുള്ള ജീവി, വല തക്കുത്തുലു സാക്കിനത്തുൻ വലോ ലാരിയത്തൻ, സാക്കിനത്തായ ജീവിയെ കൊല്ലരുത്. സാക്കിനത്ത് എന്നാൽ സമാധാനമുള്ള അടക്കമുള്ള ജീവിയാണ് സാക്കിനത്ത് എന്ന് പറഞ്ഞ്, അതിനെ കൊല്ലാൻ പാടില്ല. വലോ ലാരിയത്തൻ, അത് ഉപദ്രവകാരിയാണെങ്കിലും ശരി. അപ്പോൾ പൂച്ചയെ നമുക്ക് അതിൽ ഉൾപ്പെടുത്താം. പൂച്ച സാക്കിനത്താണ്, അഥവാ സമാധാനപരമായ ജീവിയാണ്. സമാധാനപരമായ ജീവി എന്ന് പറഞ്ഞാൽ സാധാരണയിൽ അപകടകാരിയല്ലാത്ത ജീവിയാണ് പൂച്ച. സാധാരണയിൽ അപകടകാരിയായ ഒരുപാട് ജീവിയുണ്ട്. എലിയൊക്കെ അതിൽപ്പെട്ടതാണ്, എലി അപകടകാരി തന്നെയാണ്. അതുപോലെ പിന്നെ നായ്ക്കൾ, കടിക്കുന്ന നായ അപകടകാരിയാണ്. അതുപോലെ സിംഹം, പുലി, കടുവ, ഇതൊക്കെ അപകടകാരിയാണ്. അങ്ങനെയല്ലാത്ത സാക്കിനത്തായ ജീവിയാണ് പൂച്ച. പൂച്ച നോർമലി അത് ഒരിക്കലും അപകടം ചെയ്യുന്ന ജീവിയല്ല. പിന്നെ ചില സമയങ്ങളിൽ ലാരിയത്താവും, അഥവാ അതിൽ നിന്ന് ചില ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും. അങ്ങനെയുള്ള സമയങ്ങളിൽ അത് പ്രകൃതിപരമായിട്ടുണ്ടാവുന്ന ചില സാഹചര്യങ്ങൾക്കുണ്ടാവുന്നതാണ്. അങ്ങനെ നമ്മൾ കൊല്ലാൻ തീരുമാനിച്ചാൽ മനുഷ്യനെയും കൊല്ലേണ്ടി വരും. കാരണം ചില മനുഷ്യന്മാർ ചില സാഹചര്യങ്ങളിൽ അപകടകാരിയാവുണ്ട്. പൂച്ചനെ പോലെ തന്നെ പൂച്ച എപ്പോഴാണ് അപകടകാരിയാവുന്നത്? ഒരു റൂമിനുള്ളിൽ വാതിലടച്ച് പൂച്ചയെ നമ്മൾ തല്ലാനും തീരുമാനിച്ചാൽ പൂച്ച അപകടകാരിയാവും. കാരണം എന്താണ്? അതിന് ജീവൻ സംരക്ഷിക്കാനാണ്. ഒരു മനുഷ്യനെ നിങ്ങൾ റൂമിലിട്ട് തല്ലാൻ നോക്കി നോക്കണേ, പൂച്ചനേക്കാൾ വലിയ അപകടകാരം അവനെ കൊണ്ടുണ്ടാവുക. പൂച്ച കടിച്ചാൽ അത്ര വലിയ മുറിയാവില്ല, അതിനേക്കാൾ വലിയ മുറിയാവും. കാരണം എന്താണ്? അത് സ്വന്തം സംരക്ഷണത്തിന് വേണ്ടിയുള്ള ഒരു രീതിയാണ്. ആ പൂച്ചയെ കൊല്ലാൻ പാടില്ല. ലിംകാനി തഹറുസി അൻ ശരീഹ, ഈ സാക്കിനത്തായ ജീവിയുടെ ശരീരനെ തൊട്ട് സൂക്ഷിക്കൽ നമുക്ക് അനുവദനീയം, നമുക്ക് സാഹചര്യം, നമുക്ക് സൗകര്യമായതിനു വേണ്ടി. അപ്പോൾ പൂച്ച അപകടകാരി ആണെങ്കിലും പൂച്ചയെ നമുക്ക് തടയാനുള്ള സാഹചര്യങ്ങളുണ്ട്. അതുപോലെ മറ്റുള്ള ഏതെങ്കിലും ജീവി, സാക്കിനത്തായ ജീവി, അത് അപകടകാരിയാണെങ്കിലും അതിനെ തൊട്ട് സൂക്ഷിക്കാനുള്ള സാഹചര്യം നമുക്കുണ്ട്. അതുകൊണ്ട് അതിനെ ഉപദ്രവിക്കാൻ പാടില്ല, കൊല്ലാൻ പാടില്ല. വലൈസത്തിൽ ലാരിയത്തു, ഈ സാക്കിനത്തായ ജീവി പൂച്ചയുടെ ഉപദ്രവം അല്ല. കൽ ഫവാസിഖി, ഫവാസിക്കിൻ്റെ ഉപദ്രവം പോലെയല്ല. ഫവാസിക്ക് എന്ന് പറഞ്ഞ ചില ജീവികളുണ്ട്, തേള്, അതുപോലെ പൂച്ച, അല്ല പൂച്ചല്ല, പിന്നെ നായ, കടിക്കുന്ന നായ, ഇങ്ങനെയുള്ള ചില എലി, ഇതൊക്കെ അതിൽപ്പെട്ടതാണ്. അതിൻ്റെ ഉപദ്രവം വളരെ കാഠിന്യമുള്ളതാണ്. എലിയൊക്കെ ഒരുപാട് രോഗങ്ങളെ പരത്തും, അതുപോലുള്ള ചില വിഷയങ്ങളൊക്കെ ഉണ്ടാക്കും. അപ്പോൾ അതിൽപ്പെട്ടതല്ല പൂച്ച. കാരണം ഇല്ല എന്ന ലൊറാവത്തഹ ആരിലത്തുൻ, പൂച്ച കൊണ്ടുണ്ടാവുന്ന സാക്കിനത്തായ ജീവിയെ കൊണ്ടുണ്ടാവുന്ന ബുദ്ധിമുട്ട് ആരിലത്താണ്, അഥവാ സാഹചര്യങ്ങൾക്കനുസരിച്ച് ഉണ്ടാവണം. അല്ല, പൂച്ച എപ്പോഴും ഒരു മനുഷ്യനെ കണ്ടാൽ കടിക്കണ സാധനമല്ല. പക്ഷേ പൂച്ച എന്താണ്, ചില സാഹചര്യങ്ങൾക്കനുസരിച്ച്
ചെയ്യുന്ന ജീവിയാണ്. ചില സാഹചര്യങ്ങൾക്കനുസരിച്ച് സ്വഭാവം മാറുന്ന ജീവിയാണ്. അതുകൊണ്ട് വീട്ടിലുള്ള പൂച്ച കട്ട് തിന്നുന്ന പൂച്ചയാണെങ്കിലും ഉപദ്രവിക്കുന്ന പൂച്ചയാണെങ്കിലും മുഴുത്തമതായ അഭിപ്രായ പ്രകാരം അതിനെ കൊല്ലാൻ പാടില്ല. ഇനി ഖാദി ഹുസൈനെ പോലുള്ള പ്രഗത്ഭരായ പണ്ഡിതന്മാർ, ഫത്താവ ഖാദി ഹുസൈനൊക്കെ ഉണ്ട്. ഖാദി ഹുസൈൻ ഫത്തുൽ മുയിൽ വരെ എടുത്തുദ്ധരിച്ച മഹാനായൊരു പണ്ഡിതനാണ്. അദ്ദേഹത്തിൻ്റെ അഭിപ്രായ പ്രകാരം ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ടെങ്കിൽ കൊല്ലാമെന്ന അഭിപ്രായമുണ്ട്. അത് മുഴുത്തമതല്ല. ആ അഭിപ്രായത്തെ സ്വീകരിച്ചുകൊണ്ട് വീട്ടിൽ ഈ പൂച്ചനെ കൊണ്ട് ഒരു സ്വസ്ഥതയില്ല. അഥവാ പൂച്ച എങ്ങനെയൊക്കെ വാതിലടച്ചാലും ജനലടച്ചാലും പൂച്ച അതിൻ്റെ ഒക്കെ ഉള്ളിൽ കൂടെ വന്നിട്ട് വീട് നശിപ്പിക്കും, ഭക്ഷണം നശിപ്പിക്കും, അതുപോലെ നെജസ് ഉണ്ടാക്കും. നെജസ് അതിൻ്റെ രോമങ്ങളൊക്കെ ബുദ്ധിമുട്ടാണല്ലോ, അത് നെജസ് ഉണ്ടാക്കും, അതുപോലെ കാഷ്ടിക്കും, മൂത്രമൊഴിക്കും. ഇങ്ങനെയൊക്കെ ഉള്ള ബുദ്ധിമുട്ട് പൂച്ചനെ കൊണ്ടുണ്ട്. എത്ര തടയാൻ നോക്കിയിട്ടും പൂച്ചനെ കൊണ്ട് പ്രയാസമാണെങ്കിൽ ഖാദി ഹുസൈൻ്റെ അഭിപ്രായ പ്രകാരം ആ പൂച്ചയെ കൊല്ലാം. അപ്പോൾ ആ അഭിപ്രായത്തെ സ്വീകരിച്ചുകൊണ്ട് ആ പൂച്ചയെ നമുക്ക് എന്ത് ചെയ്യാം, കൊന്നുകളയാം. പക്ഷെ അത് അത്രയും ബുദ്ധിമുട്ടുള്ള സാഹചര്യത്തിൽ മാത്രം ഉപയോഗപ്പെടുത്തണം. സ്ത്രീകളൊക്കെ ഈ മസല എടുത്തിട്ട് എവിടെ പൂച്ചനെ കണ്ടാലും തച്ചില്ല എന്ന് വിചാരിക്കണ്ട. പൂച്ച കൊല്ലാൻ പാടില്ലാത്ത ജീവിയാണ്. മുഴുത്തമതായ അഭിപ്രായ പ്രകാരം സാക്കിനത്തായ ജീവിയുടെ കൂട്ടത്തിൽപ്പെട്ടതാണ്. അതുകൊണ്ട് അതിനെ നമ്മൾ ശ്രദ്ധയോടുകൂടി തന്നെയാണ് കൈകാര്യം ചെയ്യേണ്ടത്. അതിൻ്റെ ഉപദ്രവത്തെ തടയാനുള്ള സാഹചര്യങ്ങൾ ചെയ്യുക എന്നല്ലാതെ കൊല്ലരുത്. കൊല്ലുകയല്ലാതെ മറ്റു മാർഗങ്ങളില്ലാത്ത സാഹചര്യം വന്നാൽ ഖാദി ഹുസൈൻ റഹിമഹുള്ളയുടെ അഭിപ്രായം സ്വീകരിച്ചുകൊണ്ട് പൂച്ചയെ കൊല്ലുന്നതിന് വിരോധവുമില്ല എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനുള്ള തൗഫീഖ് അള്ളാഹു പ്രദാനം ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.